കാണുന്നില്ലല്ലോ. കുറച്ചുകൂടെ പവർ കൂടിയത് വയ്ക്കാം. നമ്മളോട് ആ കളി നാളത്തെ എക്സ്ക്ലൂസീവ് ഒപ്പിച്ചിട്ട് തന്നെ കാര്യം. ഇതാ ചൂണനുറുമ്പിൻ്റെ കുഞ്ഞുങ്ങളല്ലേ, ഇതുങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? കണാറിൻ്റെ കോഴിക്കോട്. അപ്പം ഇത്രയും കുഞ്ഞുറുമ്പുകൾ കൃത്യമായിട്ട് ആ കോഴിക്കൂട്ടിലേക്ക് പോകണമെങ്കിൽ അവരുടെ അമ്മ അവിടെയുണ്ട്. അപ്പോൾ കോഴിപ്പൂവൻ്റെ പെണ്ണും പിള്ള കുണുക്കിപ്പെട ചൂണനുറുമ്പിൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മ. കിട്ടി, നാളത്തേക്കുള്ള എക്സ്ക്ലൂസീവ് കിട്ടി. ചൂണനുറുമ്പിനും കുണുക്കിപ്പിടയ്ക്കും അവിഹിത ബന്ധത്തിലുണ്ടായ കുഞ്ഞുറുമ്പുകൾ പ്രതിഷേധവുമായി കോഴിക്കൂട്ടിലേക്ക്. എമ്പാരോ മഹാനോ ഫാവുലു. എനിക്കറിയാം, ഞാൻ ആദ്യം പരാമർശിക്കാൻ പോകുന്ന ദുരന്തം നിങ്ങൾക്ക് വളരെ അസഹനീയമാണെന്ന്. എന്ത് ചെയ്യാൻ സുഹൃത്തുക്കളെ, മലയാളികൾ ചെയ്ത മുഖ്യ തെറ്റിൻ്റെ അനന്തര ഫലം ഏതാനും നാൾ കൂടി നാം സഹിച്ചേ മതിയാകും. ശാസ്ത്രബോധമുള്ള സമൂഹത്തെ വളർത്തിയെടുക്കാൻ കഴിയില്ല. ശരിയാണ്, പാട്ടകുട്ടിയും ടോർച്ചടിച്ചുവെന്നും ശാസ്ത്രബോധം വളർത്താനാവില്ല. എന്നാൽ അതിന് സാധ്യമായ ചില കരുത്തുറ്റ മാർഗങ്ങളുണ്ട്. ഊരിപ്പിടിച്ച വാളും ചൂണ്ടിപ്പിടിച്ച തോക്കും മനസ്സിൽ ധ്യാനിച്ച് തന്നെ താൻ തള്ളുക. കറുപ്പ് കാണുമ്പോൾ വെറുപ്പ് ബാധിച്ച് ഉറഞ്ഞു തുള്ളുക. ഇവ കൂടാതെ ധൂർത്ത്, കൊള്ള, അഴിമതി മുതലായ കാര്യപരിപാടികളിലൂടെയും ശാസ്ത്രബോധം വികസിപ്പിക്കാവുന്നതാണ്. ഞാൻ എന്തിന് ഈ മുഖ്യ ദുരന്തത്തിൽ തുടങ്ങി എന്നതിലേക്ക് ഇനി വരാം. ആ, ഇതാണ് ആഗോള സംഭവം. ദൈവകോപം എന്ന തലക്കെട്ടിൽ വിശ്വാസരഹിത സമൂഹത്തിന്റെ അലമുറകളിൽ ഇടം പിടിച്ച അന്താരാഷ്ട്ര വിഷയം. ആദ്യം കേരളത്തെ പിടിച്ചു നിർത്തുന്ന മുഖ്യധാരാ പത്രത്തിന്റെ അന്തസ് ഒന്ന് കാണാം. സൽസശാപം. കിരീടം വീണുടഞ്ഞതിൽ മനം നൊന്ത് തളർന്നിരിക്കുന്ന സുരേഷ് ഗോപി. തളർന്നിരിക്കുകയല്ല വിദ്വേഷമാവിനെ, തളർന്നു കിടക്കുകയാണ് അദ്ദേഹം. സത്യത്തിനു മേലൊരു കുളയട്ട പോലെ പറ്റിപ്പിടിച്ചിരുന്ന് ചോരയൂറ്റുന്ന ഈ അഭിമാനരഹിതരില്ലായിരുന്നുവെങ്കിൽ വസ്തുത നമ്മൾ അറിയുമായിരുന്നോ? അല്ല, ദൈവപൂജയും വ്യക്തിപൂജയും നിഷിദ്ധമായ ചുവപ്പ് കൂടാരത്തിൽ ദൈവത്തിനും ദൈവകോപത്തിനും വിശ്വാസങ്ങൾക്കൊക്കെ എന്ത് സ്ഥാനം? മകരവിളക്ക് തെളിഞ്ഞു എന്ന് നിർവൃതിയോടെ ഭക്തർ പറയുമ്പോൾ മകരവിളക്ക് തെളിച്ചു എന്ന് വെള്ളരിക്കാ വലിപ്പത്തിൽ പാർട്ടി പേപ്പറിൽ അച്ചടിക്കുവാൻ ധൈര്യം കാണിച്ച നിഷേധികൾക്ക് സ്വാഭാവികമായ ഒരു സംഭവത്തിൽ വൈകാരിക ക്ഷതമുണ്ടാകേണ്ട കാര്യമെന്താ? ദുശകുനം എന്ന വാക്ക് വെറുമൊരു മിത്തല്ലെന്ന് ജീവിച്ചു കാട്ടിയ മുഖ്യ ശകുനപ്പിഴ തലയ്ക്കലുള്ളപ്പോ ഇത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കാതിരിക്കാനും കഴിയുന്നില്ലല്ലേ. എവിടെങ്കിലും ഒരിട തുറച്ച് നിങ്ങൾക്ക്. തൃക്കൈയിലിരുന്ന് കുറുകിയ വെള്ളരിപ്രാവിനെ സെക്കൻഡുകൾ കൊണ്ട് എറിഞ്ഞില്ലാതാക്കിയ അപശകുനത്തിന്റെ ചുവന്ന ചരിത്രം മറന്നെങ്കിലൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളു കേട്ടോ. വഴിപാടിനായി ത്രാസിലിരിക്കുമ്പോൾ ത്രാസിന്റെ മുകളിലത്തെ കൊളുത്ത് ഇളകി തരൂരിന്റെ തലയിൽ വീഴുകയായിരുന്നു. തലയുടെ ഇരുവശത്തും ഗുരുതരമായി മുറിവേറ്റു. ഉടൻ തന്നെ ഒപ്പമുള്ളവർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. ഈ ത്രാസ് കോപവും മറക്കാറായിട്ടില്ലായിരും അല്ലേ? തലക്കനം കൂടിയത് കൊണ്ട് പറ്റിയതാണെന്നൊക്കെയാ അന്ന് സീസണൽ വിശ്വാസികൾ പറഞ്ഞ് ആഘോഷിച്ചത്. ഏതായാലും തലയിൽ നിന്ന് വീണുപോയ കിരീടം ഉടനെ എടുത്ത് തിരികെ വയ്ക്കാം. ചില ഭാരങ്ങൾ എടുത്ത് തലയെ വെച്ചാ പിന്നെ 5 വർഷം ചുമന്നല്ലേ പറ്റൂ. പിന്നെ വിശ്വാസത്തോടെ തൻ്റെ അടുക്കളയിലേക്ക് വരുന്ന ഭക്തരോട് പ്രതികാരം ചെയ്യാനിരിക്കുന്നവരല്ല ദൈവങ്ങൾ എന്ന സാമാന്യ ബോധമുണ്ടാവാൻ പാർട്ടി ക്ലാസും പഞ്ചഗുസ്തി മികവും മാത്രം പോരാ. അവിവേകം ഒരു തെറ്റല്ലെങ്കിലും ചില നേരങ്ങളിൽ തല്ലുകൊള്ളിത്തരമാണെന്ന് പറയാതെ വയ്യ. വർഷങ്ങൾക്ക് മുമ്പ് സർക്കാർ ലേലം ചെയ്ത് വിറ്റ ലോറിക്ക് 83,000 രൂപ നികുതി അടയ്ക്കാൻ നോട്ടീസ് നൽകിയതിൽ ക്ഷമ ചോദിച്ച് മോട്ടോർ വാഹന വകുപ്പ്. ആ,
തലതിരിവിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് വലിയ നടുക്കവും പുതുമയൊന്നും തോന്നുന്നില്ല. ഇതിനപ്പുറവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തല പോകേണ്ട തെറ്റ് കാണിച്ചാലും ഒരു ക്ഷമാപണം വരുത്തി തീർത്താൽ കഴിഞ്ഞല്ലോ. ഉദ്യോഗസ്ഥർക്ക് കൃത്യനിർവഹണത്തിൽ വീഴ്ച ആകാമല്ലോ. ഹെൽമെറ്റ് എടുക്കാൻ മറന്നു സാർ, അര കിലോമീറ്റർ അപ്പുറം വീട്, ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ച ഉണ്ടാകുമോ? ഇല്ല എന്ന് മാത്രമല്ല, പീഡനം വേറെയും ഉണ്ടാകും. മോന്തായം വളഞ്ഞപ്പോൾ മൊത്തം വളഞ്ഞു എന്നേ ഞങ്ങൾ ഇതിനെയൊക്കെ കാണുന്നുള്ളൂ. ഇനി പച്ച വെള്ളം ച്യൂയിങ്കം പോലെ ചവച്ച് നടക്കുന്ന മറ്റൊരു നിഷ്കളങ്കനെ കാണും. നിയമവിരുദ്ധമായ ഒരു കാര്യത്തിലും ഒരു കാലത്തും ഇടപെടുന്ന രീതിയില്ല. അത് നേരത്തെ എം പി ആയാലും ജില്ലാ സെക്രട്ടറി ആയാലും മന്ത്രി ആയാലും നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് ആർക്കും സമ്മർദ്ദം ചെലുത്താറുമില്ല. ഇതിപ്പോ ഒരു പുതിയ അറിവാണ്. കുറെ കാലമായിട്ട് ഓരോ എപ്പിസോഡ് ഇങ്ങനെ ഇറങ്ങാണല്ലോ. എന്താണെന്ന് നമുക്കപ്പോ നോക്കാം. വരട്ടടാ പോലീസോ വേണമെങ്കിൽ പട്ടാളം തന്നെ വരട്ടടാ. പാറ്റൺ ടാങ്ക് പോലെ വെക്കും ഈ പി പി ശശി. തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് ഒരു കൂട്ട ജയിൽ മെമ്പർഷിപ്പിന് സാധ്യത തെളിയുന്നുണ്ട്. കുറച്ച് കോടികൾ മോഷ്ടിച്ചു എന്ന് കരുതി ഇ ഡി ഇങ്ങനെ ബഹളം വെക്കുന്നുവെന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പരാജയാഘോഷ കമ്മിറ്റിയുടെ പരിപാടികളൊക്കെ പെട്ടെന്ന് ആസൂത്രണം ചെയ്തു തുടങ്ങിക്കോ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ. ഇവനെയും കൂടി വെട്ടിയങ്ങ് ചമ്പലിക്ക് കൊടുത്തേക്ക്.